صلي على نبينا صلي على محمد صلي على نبينا صلي على ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ റൂഹാനി എന്ന് പറയുന്നത് വരും. അതുകൊണ്ട് 40 ദിവസം പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ പാടില്ല, വലിയ പ്രത്യാഘാതങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതിന്റെ നിജസ്ഥി എന്താണ്? ഇത് ഇന്നും നേരം തുടങ്ങിയ ഒരു ചോദ്യമല്ല, ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു ചോദ്യമാണ്. അത് ഇങ്ങനെയല്ലായിരുന്നു പഴയകാലത്തെ അന്ധവിശ്വാസമായി വന്നത്. അതായത് അതൊരു അന്ധവിശ്വാസമാണ്. ആ ഒരു അന്ധവിശ്വാസം പഴയകാലത്ത് അങ്ങനെയല്ല. അതായത് മരിച്ചൊരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ ആ വീട്ടിൽ റൂഹാനി വരും, അതായത് അയാളുടെ റൂഹാനി വരും. ആ റൂഹാനി വരുന്നതിനാൽ അവിടെ വിളക്കൊന്നും കെടുത്താൻ പറ്റൂല 40 ദിവസം. ആ 40 ദിവസം അവിടെ വിളക്ക് കെടുത്താതെ റൂമിൽ അങ്ങനെ വിളക്ക് കത്തിച്ചു വെക്കണം എന്നിങ്ങനെ പറയുന്ന ഒരു വാദങ്ങളൊക്കെ പഴയ കാലത്തുള്ള ഒരു അന്ധവിശ്വാസമാണ്. അതിനോട് ചുറ്റിപ്പറ്റിങ്ങനെ വരുന്ന അന്ധവിശ്വാസങ്ങളാണ് ഇതെല്ലാം. റൂഹാനി എന്ന് പറഞ്ഞാല് അതിന് അർത്ഥം വെക്ക പ്രേതം, ആത്മീയമായ, ഹിതകരമായ എന്നൊക്കെയാണ് ഭാഷാർത്ഥം വെക്ക. അല്ലാതെ മരണപ്പെട്ടവരുടെ ആത്മാവിനെയാണ് മലയാള ഭാഷയിൽ പ്രേതം എന്ന് വിളിക്കുന്നത്. ഇത് വന്നിട്ട് ജീവിച്ചിരിക്കുന്നവരെ ശല്യം ചെയ്യും എന്ന് പറയുന്ന വാദം ഒരിക്കലും ശരിയല്ല. റൂഹാനി എന്നുള്ളൊരു പദം തന്നെ, ഈ റൂഹാനി എന്നുള്ളൊരു പദം തന്നെ ആത്മീയ ചികിത്സക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആത്മീയ ചികിത്സക്ക് തുബ് റുഹാനി എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ പ്രയോഗം എവിടെ വന്നിട്ടുണ്ട്? പല കിതാബുകളിലും വന്നിട്ടുണ്ട്. ഇമാം ഇബ്നു തീൻ റളിയല്ലാഹു അൻഹു, ഇബ്നു തീൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഇമാം മുനാവി റളിയല്ലാഹു അൻഹു, ഇബ്നു തീൻ റളിയല്ലാഹുവിന്റെ അഭിപ്രായം മുനാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫൈദുൽ ഖദീർ എന്ന് പറഞ്ഞ കിതാബിന്റെ 1-ാം വള്ളത്തിന്റെ 665-ാമത്തെ പേജിൽ പറയുന്നു. കാല ഇബ്നു തീൻ, ഇബ്നു തീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അർ-റുഖിയത്തു ബി അസ്മാഇല്ലാഹി, അള്ളാഹുവിന്റെ പേര് കൊണ്ടുള്ള ചികിത്സ, അത് മിനത്തിബ്ബി റുഹാനിയെ, അണ്ടോ, ആത്മീയമായ ചികിത്സയിൽ പെട്ടതാണ്, അണ്ടോ, മിനത്തിബ്ബി റുഹാനിയെ. അപ്പോ ആത്മീയമായ ഒരു ചികിത്സയിൽ പെട്ടതാണ് ഈ പറയുന്ന എന്റെ അള്ളാഹുവിന്റെ നാമണ കൊണ്ട് മന്ദിർച്ചൂത എന്ന് പറഞ്ഞ പരിപാടി. അബ്റാർ, അത് നല്ല ആളുകളുടെ നാവ് കൊണ്ടായി കഴിഞ്ഞാൽ ഹസര ഷഫാഉബീദിനിൽ ഗഫാർ, അള്ളാഹുവിന്റെ പ്രത്യേകമായ സമ്മതം കൊണ്ട് അത് ശിഫയായി കിട്ടും. അതുകൊണ്ടാണ് നല്ല ആളുകളെ കൊണ്ടുള്ള ചികിത്സ നമ്മൾ തേടാൻ കാരണം. അത് മഹാന്മാരുടെ നാവ് കൊണ്ടായി കിട്ടിയാൽ പെട്ടെന്ന് ശിഫ ഉണ്ടാകും എന്നുള്ളത് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു ഫൈദുൽ ഖദീറിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ വലമ്മ അസ്സ ഹാദൻ നൗഉ ഫസിഅ അന്നാസു ഇല തുബ്ബിൽ ജിസ്മാനി, ഇതൊന്ന് വളരെ കുറവാ, ഇത് വളരെ കുറവായതുകൊണ്ട് അപൂർവമായതിനാൽ ജനങ്ങൾ ഭൗതികമായ ചികിത്സയിൽ അഭിമുഖം തേടുന്നു. അപ്പൊ ഭൗതികമായ ചികിത്സയാണ് കൂടുതൽ നടക്കുന്നത്, ആത്മീയ ചികിത്സ കുറവാണ് നടക്കുന്നത് എന്ന് ഇമാം മുനാവി റളിയല്ലാഹു ഫൈദുൽ ഖദീറിൽ പറഞ്ഞു. ഇബ്നുത്തീൻ റളിയല്ലാഹുവിന്റെ അഭിപ്രായം. പക്ഷെ ഇന്ന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ചികിത്സ, ഇന്ന് എല്ലോർത്തും ചികിത്സാരികളുണ്ടല്ലോ, അതൊന്നും യഥാർത്ഥ ചികിത്സാരികളല്ല എന്ന് മുനാവി റളിയല്ലാഹു ഫൈദുൽ ഖദീറിൽ എന്താ പറഞ്ഞത്? വൈദാ കാന അല ലിസാനിൽ അബ്റാർ എന്നാ പറഞ്ഞത്, സജ്ജനങ്ങളുടെ നാവ് എന്നാണ്. ഈ ചികിത്സക്ക് എടുക്കുമ്പോഴൊക്കെ സജ്ജനങ്ങളൊക്കെ എന്തെല്ലാം തോന്നിവാസം നടത്തുന്ന ചികിത്സാരികളുണ്ട്. സ്ത്രീകളെ ചികിത്സക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്ട് ജിമാ ചെയ്യണവരുണ്ട്, അങ്ങനത്തെ ചികിത്സാരികളുണ്ട്. ഇതൊക്കെ ഇപ്പൊ നല്ല ചികിത്സാരിക്കങ്ങൾ, എല്ലാം നല്ലയിൽ പെടുത്താൻ പറ്റൂല. നല്ലതുണ്ട്, ചീത്തയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന എല്ലാം ഇഷ്ടം പോലെ ചികിത്സാരികളുണ്ടല്ലോ ഉസ്താദ് നിങ്ങൾ ഈ പറഞ്ഞു. അപ്പൊ അതൊന്നും ചികിത്സയായിട്ട് കൂട്ടുന്നില്ല, അത് ഇമാം മുനാവിദങ്ങൾ എണ്ണിയിട്ടില്ല. അതുകൊണ്ടാ മുനാവിദങ്ങൾ പറഞ്ഞു വലമ്മ അസ്സ ഹാദൻ നൗഉ, ഇത് എന്താണ് ഈ പറയുന്നത്? ഇന്ന് ഇപ്പൊ ഇന്ന് കൂടുതലില്ല. അതുകൊണ്ട് ഫസിഅ അന്നാസു ഇല തുബ്ബിൽ ജിസ്മാനി, ഭൗതികമായ ചികിത്സയിലേക്ക് ജനങ്ങൾ അഭയം പ്രാപിച്ചതാണ്, അങ്ങനെയാണ് നടക്കുന്നതൊക്കെ. അപ്പൊ യഥാർത്ഥ ചികിത്സാരികൾ തന്നെ വളരെ കുറവാണ്, നല്ലതായിട്ട് കിട്ടാൻ വളരെ പണിയാണ്. നല്ല സജ്ജനങ്ങൾ കുറഞ്ഞ കാലാണല്ലോ ഇപ്പൊ. ഇന്ന് പഴയ കാലത്തൊക്കെ കണ്ടമാനുണ്ടായിരുന്നു, അന്ന് ഭൗതിക ചികിത്സ കുറഞ്ഞും ചെയ്തിരുന്നു, കൂടുതൽ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇല്ലല്ലോ, എല്ലാത്തിന്റെയും മഹാന്മാരുടെ അടുക്കൽ സമീപിക്കലും അതുപോലെ തന്നെ വെള്ളം മുന്തിരിച്ചു കുടിക്കലൊക്കെ തന്നെയാണ്. ഇന്നിപ്പോ എന്തുണ്ടായാലും ഹോസ്പിറ്റലിൽ സമീപിക്കുന്നത്. അപ്പൊ അതാണ് ആ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് റൂഹാനി എന്ന് പറയുന്ന പദം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, റൂഹാനി എന്ന് പറയുന്ന ആ പദം ഈ പറയുന്ന
എന്റെ തിബ്ബ് റുഹാനി ആത്മീയമായ ചികിത്സക്കാണ് ഇത് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഒരു റൂഹ് വരും, അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കും, നാപ്പിയൂസം വളക്കൂതാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ല എന്ന് ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹുവിനു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഖസ്തല്ലാനിയിൽ എട്ടാം വള്ളത്തിന്റെ 398-ാമത്തെ പേജിൽ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരിയല്ല. അവിടെ പറയുന്നത് ആത്മാവ് പക്ഷിയായി പുറത്തു വരുമെന്നും അങ്ങനെ ആ പുറത്തു വന്നുകൊണ്ട് അത് റുഹാനിയായിട്ട് ഇങ്ങനെ വരുമെന്നുള്ള വിശ്വാസമായി കൊണ്ട് നടക്കുന്ന വിശ്വാസങ്ങളും ശരിയല്ല, അതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് തന്നെ മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ലൈലത്തുൽ ഖദറിന്റെ അന്ന് മഹാന്മാരുടെ അവിടെ വേറൊന്നും അത് ആദ്യം പറയണ്ടേ, അതായത് മഹാന്മാരുടെ റൂഹുകൾ വരും, അത് വേറെ, അത് ഇതിലേക്ക് കൂട്ടൂല. മഹാന്മാരുടെ റൂഹ് വരുമെന്നും അതുപോലെ തന്നെ റൂഹുകൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് അതിൽ പെടുത്താൻ പറ്റൂല. എന്നാൽ ലൈലത്തുൽ ഖദറിന്റെ അന്ന് തന്നെ ഈ പറയുന്ന നമ്മളെ മരിച്ചുപോയവരുടെ ഒക്കെ റൂഹ് വരും എന്നുള്ളത് ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു തഫ്സീർ സ്വാബിയിൽ ഒരു അഭിപ്രായം കൊണ്ടുവരുന്നുണ്ട്. സൂറത്തു ഖദർ വിശദീകരിച്ചു കൊടുത്ത് ഇന്നാൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നാണ് സൂറത്തുണ്ടല്ലോ, അത് വിശദീകരിച്ചു കൊടുത്ത് തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ എന്ന് പറഞ്ഞു കൊടുത്ത് ഇമാം ജലാലിയനി റളിയല്ലാഹു അൻഹു വർറൂഹു എന്ന് കൊടുത്ത് ഐ ജിബ്രീൽ, റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ ആണെന്ന് പറഞ്ഞു. ആ പറയുന്ന വർറൂഹ് എന്ന് പറയുന്ന പദം വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു തഫ്സീർ സ്വാബിയുടെ ആറാം വള്ളിയം 308-ാമത്തെ പേജിൽ പറയുന്നു, ഒരുപാട് അഭിപ്രായം ഉണ്ട് റൂഹിനിക്ക്. വക്കീല ഒരഭിപ്രായം അറുവാഹു ബനി ആദം, ആദം സന്തതികളുടെ ഈ പറയുന്ന റൂഹുകളാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതാ പറഞ്ഞത് സ്വാഭിമാം അങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞത്. എന്നാൽ ഈ പറയുന്ന എന്റെ ജനങ്ങളുടെ റൂഹ് തന്നെയായിരിക്കും മരിച്ചുപോയ വാപ്പാന്റെ റൂഹ് അങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള അഭിപ്രായം അല്ലാമ ഇമാം മുഹമ്മദ് സൈനുദ്ദീൻ റളിയല്ലാഹു അൻഹു അഹമ്മദ് ബിൻ സൈനുദ്ദീൻ റളിയല്ലാഹു അൻഹു ഇമാം അഹമ്മദ് ബിൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ദഖായിറുൽ ഇഖ്വാൻ ഫീ മവായിദ് ശഹ്ർ റമളാൻ എന്ന് പറയുന്ന കിതാബിന്റെ 51-ാമത്തെ പേജിൽ അത് പറയുന്നുണ്ട്. അതായത് റൂഹുമായി വിശദീകരിച്ചോടത്തോടുന്ന് പറഞ്ഞു ഒരു ചോദ്യം, വസ്വാൽ ഒരു ചോദ്യം, അതെന്താ മാ മാന റൂഹ്, റൂഹിന്റെ അർത്ഥം എന്താണ്? ജവാബുഹു അതിന്റെ മറുപടി മിൻ അർബഅത്തി അശർ ഖൗലൻ, 14 രൂപത്തിൽ ആ റൂഹിനെ വിശദീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. 14 അഭിപ്രായമുണ്ട് എന്നിട്ട് പറഞ്ഞു സാലിഫ് ആഷർ, ആ 13-ാമത്തെ അഭിപ്രായം അന്നഹു ഈ റൂഹ് എന്ന് പറഞ്ഞ റൂഹുൽ അഖ്രിബ ഇമിൽ അംബാത്തി, മരിച്ചുപോയവരുടെ നിന്നുള്ള അടുത്ത ആളുകളുടെ റൂഹുകളെ കരം. യു കൂലൂന അവര് പറയും യാ റബ്ബന, ആ ദിവസം ഈ ലൈലത്തുൽ ഖദറിന്റെ ദിവസമാണ് അത് ഉണ്ടാകുക. യാ റബ്ബന യോ റബ്ബെ, ഓ തമ്പുരാനെ എഴുതല്ലന, ഞങ്ങൾക്ക് നീ സമ്മതം കണ്ട ബിൻ നുസൂൽ മിന്ന മനാസിലന, ഞങ്ങളെ വീടുകളിൽ ഞങ്ങൾക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ. അവർ ഏത് വീട്ടിന്നാണോ മരിച്ചുപോയത് ആ വീട്ടിൽ ഒന്ന് ഇറങ്ങി വരാൻ സമ്മതം ചോദിക്കുകയാണ്. ഹത്താനറ ഔലാദന, ഞങ്ങളെ മക്കളെയൊക്കെ ഒന്ന് ഞങ്ങൾ കാണട്ടെ. ഇയാലന, ഞങ്ങളെ കുടുംബക്കാരെ കാണട്ടെ. ഫെൻസിലൂന, അവരൊക്കെ ഇറങ്ങി വരും. ഫയക്കൂമൂന, എന്നിട്ട് അവർ നിൽക്കും. അല അബുവാബി ബുയൂത്തിഹിം, അവരേത് വീട്ടിന്നാണോ മരിച്ചുപോയത് ആ വീട്ടിന്റെ വാതിൽക്കൽ അവർ വരും. യഖൂലൂന, അവര് പറയും തസദ്ദഖു അലൈന ഫീ ഹാദിഹി ലൈലത്തി ബിസദഖത്തിൻ ഔ ലുഖ്മതിൻ ഫഇന്നാ മുഹ്താജൂന ഇലൈഹ, മക്കളെ ഈ ദിവസം ഞങ്ങളുടെ മേലിൽ എന്തെങ്കിലും ഒരു സദഖ ചെയ്യണം. ഒരു സദഖ ഒരു ചെറിയൊരു ഒരു ഉരുള ചോറാണെങ്കിലും വേണ്ടിയില്ല, ഒരു ഭക്ഷണത്തിന്റെ ചെറിയൊരു അംശമാണെങ്കിലും വേണ്ടിയില്ല, അതിലേക്കൊക്കെ ഞങ്ങൾ ആവശ്യമുണ്ട് എന്നിങ്ങനെ പറയും എന്നുള്ളത് പറയുന്നുണ്ട്. അവിടെയും റൂഹ് എന്നുള്ളത് റൂഹ വരും എന്നുള്ള അടിസ്ഥാനത്തിലൊക്കെ പറയുന്നു. പക്ഷെങ്കിൽ അതൊന്നും ഈ റൂഹാനി എന്നുള്ള അടിസ്ഥാനത്തിൽ പ്രേതമായിട്ട് വരുമെന്നോ അതുപോലെ തന്നെ അവര് നമ്മളെ പേടിപ്പിക്കുമെന്നോ അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഇറങ്ങി വരാ എന്നുള്ള വിശ്വാസങ്ങളൊന്നുമില്ല. അതൊക്കെ അബദ്ധത്തിലുള്ള വാദങ്ങളാണ്. പ്രത്യേകമായ ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഇവര് വരുമെന്ന് പറഞ്ഞ അഭിപ്രായം തന്നെ 13-ാമത്തെ അഭിപ്രായമായിട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു അഭിപ്രായത്തില്ല, ഒരു അഭിപ്രായം എങ്ങനെ പറയുന്നു എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ റുഹാനി ഉണ്ടെന്നും അതുപോലെ തന്നെ അവരെ ഒന്ന് പേടിപ്പിക്കുമെന്നൊന്നും അതിനർത്ഥമില്ല. അപ്പൊ അതാണ് ഇപ്പൊ ഈ റുഹാനി എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് മരിച്ചാൽ എന്തോ ഇപ്പൊ ലൈലത്തുൽ ഖദറിന്റെ അന്ന് വരുമെന്നുള്ളടത്തേക്കാണ് ആ ചർച്ച. പറഞ്ഞപ്പോ പറഞ്ഞു മാത്രം. ഇവിടെ ചോദിക്കുന്ന മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ 40 ദിവസം വരും, അങ്ങനെ കാട്ടും ഇങ്ങനെ കാട്ടും, അതൊക്കെ അന്ധവിശ്വാസമാകുന്നു എന്ന് ഇമാം ഖസ്തല്ലാനിയും പറഞ്ഞിട്ടുണ്ട്.